أنا سأجاوب بالحديث الصحيح عن النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വളരെ വ്യക്തമായ ഒരു ഹദീസിലുണ്ട്. الاحتفاء بقبر الولي والاجتماع عنده ودعائه كما يدعون الله عز وجل اخبر النبي صلى الله عليه وسلم ان هذا من الشرك ومما يغضب الله عز وجل. قال صلى الله عليه وسلم اشتد غضب الله على قوم اتخذوا قبور انبيائهم مساجد. റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വളരെ വ്യക്തമായ ഹദീസിൽ കാര്യത്തിലുണ്ട്, ഒരു വലിയന്റെയോ സ്വാലിഹിന്റെയോ ഖബറ് കെട്ടിപ്പോക്കുകയും അവരെ അല്ലാഹുവിനെ ദുആ ചെയ്യുന്ന പോലെ ദുആ ചെയ്യുകയും ചെയ്യുന്ന ഒരു ജനത അവരെ കുറിച്ച് പറഞ്ഞു ഇഷ്ടത്ത് അള്ളാഹുവിന്റെ കോപം വളരെ കഠിനമായതാണ്, അള്ളാഹുവിന്റെ വലിയ കോപത്തിന് കാരണമാകുന്നത് ചെറിയ കോപമല്ല, അള്ളാഹുവിന്റെ വലിയ കോപത്തിന് കാരണമാകുന്ന കാര്യമാണ് അമ്പിയാക്കളുടെ സ്വാധീനങ്ങളുടെ കബറുകൾ അത് ആരാധിക്കപ്പെടുന്ന സ്ഥലങ്ങളാക്കി മാറ്റുന്നത്, അള്ളാഹു ചെയ്യുന്ന ആരാധന പോലെ ആരാധിക്കപ്പെടുന്ന സ്ഥലങ്ങളാക്കി മാറ്റുന്ന ഒരു ജനത അവരുടെ മേൽ അള്ളാഹുവിന്റെ വലിയ കഠിനമായ കോപം ഉണ്ടാകുമെന്ന് പറയുന്നു. أرأيت في الحبشة إذا مات الرجل الصالح فيه جعلوا له قبرا ورفعوه وزينوه ووضعوا له صورا؟ قال صلى الله عليه وسلم أولئك شرار الخلق عند الله، أولئك شرار الخلق عند الله. هم حذبوا من مسلم صلى الله عليه وسلم തങ്ങളോട് ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ ഹബിഷയിലുള്ള ജനങ്ങൾ എത്തോപ്യക്കാർ, ഇന്നത്തെ എത്തോപ്യക്കാർ, പഴയ ഹബിഷ മിറോയിലുള്ള നാട്ടുക ആഫ്രിക്കൻ രാജ്യങ്ങൾ ഹബിഷക്കാരായ ആളുകൾ അവരിൽ നിന്ന് സ്വാധീനങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ കവലുകളെപ്പെട്ട് കെട്ടിപ്പോക്കുകയും അത് അലങ്കരിക്കുകയും അവിടെ പോയി അവർ പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന പതിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയായി പറഞ്ഞു ഉലായിക അശറാറുൽ ഖൽഖി ഫിൽ ദുനിയ, ദുനിയാവിലുള്ള സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരാണ് അവര് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപറയുണ്ടായി. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്തുല്ലാഹ് അലാ ഖൗമിൻ اتخذوا قبور انبيائهم مساجد، اتخذوا قبور الانبياء وكذلك الصالحين، اذا كان الانبياء اتخذت قبورهم مساجد، وما معنى اتخذت قبورهم مساجد؟ انهم يجعلون القبر كالمسجد يعبد من دون الله ويدعون الله عنده ويدعون صاحب القبر ويدعون صاحب القبر ويبنون مسجدا على هذا القبر يدعون الله ويدعون صاحب القبر. يقول لعنة الله على الذين اتخذوا قبور انبيائهم مساجد. وما معنى لعنة الله؟ من لعنه الله؟ لعنته السماوات والارض والجن والانس والجبال والشجر والدواب وكل شيء. اولئك يلعنهم الله ويلعنهم اللاعنون، يطرده الله عز وجل من رحمته. പറയുകയുണ്ടായി അള്ളാഹുവിന്റെ കോപം ഒരു ജനതയുടെ പേരിലാണ്, അള്ളാഹുവിന്റെ കോപം ഒരു ജനതയുടെ പേരിലാണ് അവർ അവരുടെ അമ്പിയാക്കളുടെ കബറുകള് മസ്ജിദുകൾ അവർ ആരാധിക്കപ്പെട്ട സ്ഥലമാക്കുകയുണ്ടായി. അവരെ നമസ്കാരം ആ പള്ളികളിൽ പള്ളി ഉണ്ടാക്കുന്നു, പള്ളികൾ നമസ്കരിക്കുകയും ചെയ്യും, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും, അള്ളാഹു അല്ലാത്തവരുടെ ഇബാദത്ത് ചെയ്യും. അങ്ങനത്തെ ഒരു ജനതയുടെ പേരിലാണ് അള്ളാഹുവിന്റെ ആ കോപങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയുന്നുണ്ടായി. അള്ളാഹുവിന്റെ കോപം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ കോപം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോപം മുഴുവൻ മലക്കുകളുടെയും ശാപം, മുഴുവൻ ജിന്നുകളുടെയും, മുഴുവൻ മനുഷ്യരുടെയും, മുഴുവൻ മരങ്ങളുടെയും, മുഴുവൻ കല്ലുകളുടെയും, മുഴുവൻ സൃഷ്ടികളുടെയും ശാപമാണ് അള്ളാഹുവിന്റെ കോപം എന്ന് പറഞ്ഞാൽ.
അതുകൊണ്ട് അത് വലിയ വലിയ തെറ്റാണ്, വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്നത് ഓർമ്മപ്പെടുത്താൻ. ونهى النبي صلى الله عليه وسلم عن البناء على القبر وعن رفع القبر وعن وضع الانوار على القبر وعن تزيين القبر لان ذلك يؤدي الى الشرك ويؤدي الى عباده غير الله عز وجل. النبي صلى الله عليه وسلم قبره കെട്ടി പോകുകയും അതിനെ അലങ്കരിക്കുകയും അതിനെ ആളുകൾക്ക് അവിടെ പോയി ദുആ ചെയ്യാനും ആളുകൾക്ക് അവിടെ പോയി ആരാധിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിക്കുകയുണ്ടായി. കാരണം അത് മനുഷ്യനെ അള്ളാഹുവിന് അകത്തുകയും സൃഷ്ടികളിലേക്ക് മനുഷ്യർ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നബി സല്ലല്ലാഹു നിരോധിക്കുകയുണ്ടായി. واشد من اجتماع النساء والرجال دعاء غير الله. الشرك بالله ان تدعو غير الله. الله عز وجل قال فلا تدعو مع الله احدا. لا تسال غير الله ولا تدعو غير الله. الدعاء عباده. الدعاء هو العباده. الدعاء هو العباده. فاذا قلت يا فلان اعطني يا فلان ارزقني يا فلان مريض اشفني دعوت غير الله. هذا من الشرك العظيم. وايضا اختلاط